The Real FM 103.6. ശ്രദ്ധ. ഒരാണും പെണ്ണും ഒന്നിച്ചു ചേർന്ന് ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പവിത്രമായ ചടങ്ങാണല്ലോ വിവാഹമെന്നത്. വിവിധ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ താന്താങ്ങളുടെ രീതിക്കും പ്രാപ്തിക്കുമനുസരിച്ച് ഈ മംഗളകർമ്മം ഭംഗിയായി നടത്താൻ പാടുപെടുന്നു. എന്നാൽ ഇടക്കാലത്ത് എല്ലാം അടിപൊളിയാക്കുക എന്ന പേരിൽ വിവാഹ ചടങ്ങിലും അതിനുശേഷവും ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാൻ ഏത് നാട്ടിലും ചിലർ രംഗത്ത് വരുന്നു. പലയിടങ്ങളിലും അടിപിടി വരെ എത്തിയ വാർത്തകളും വധു വിവാഹത്തിന് തയ്യാറാവാതെ പോയ സംഭവങ്ങളുമൊക്കെ ഇതിനെ തുടർന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ തലേദിവസം കല്യാണ വീട്ടിൽ പാട്ടുവെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം കയ്യാങ്കളിയിലും തുടർന്ന് വിവാഹദിനത്തിൽ അത് ബോംബേറിലും ഒരു മനുഷ്യജീവൻ അതിദാരുണമാംവിധം ചിന്നിച്ചിതറുകയും ചെയ്ത സംഭവം കണ്ണൂർ എടക്കാട്ട് ഉണ്ടായി എന്നത് നമ്മെ ഒരേ സമയം സങ്കടപ്പെടുത്തുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം തോന്നിവാസങ്ങൾ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ശ്രദ്ധയിൽ ഇന്നാദ്യം ഈ സംഭവത്തെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ ബ്യൂറോ ചീഫ് നൌഫൽ ബിൻ യൂസഫ്. മിനിഞ്ഞാൻ ഉച്ചയ്ക്ക് 2 മണി സമയത്താണ് കണ്ണൂർ നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറി തോട്ടട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നതായി വിവരം കിട്ടുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തലയ്ക്ക് ഗുരുതരമായി മുറിവേറ്റ ഒരാൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി. അപ്പോൾ മനസ്സിലായത് ഒരു കല്യാണ ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചെന്നും 4 പേർക്ക് പരിക്കേറ്റെന്നാണ്. പിന്നീടാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കല്യാണത്തിന്റെ തലേന്ന് രാത്രി അവിടെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു. ഈ വരന്റെ പേര് ഷമിൽ രാജ് എന്നാണ്. ഷമിൽ രാജിന്റെ സ്വന്തം നാട് ഏച്ചൂരാണ്. ഏച്ചൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എത്തിയിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അയാൾ താമസിക്കുന്ന നാട്ടിലുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട്. ഈ 2 സംഘങ്ങളാണ് രാത്രി ആഘോഷത്തിൽ ഉണ്ടായിരുന്നത്. പാട്ടുപാടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. ഒരാളുടെ മൈക്ക് ഊരിമാറ്റി. ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം കുപിതരായിട്ടാണ് ഈ ഏച്ചൂർ സംഘം തിരിച്ചുപോയത്. പിറ്റേന്ന് ആ സംഘം ഒരു ടെമ്പോ ട്രാവലറിൽ കല്യാണ സ്ഥലത്തേക്ക് വരുന്നു. നീല ഷർട്ടും വെള്ളമുണ്ടും കയ്യിൽ ചുവന്ന റിബണും കെട്ടിയിട്ടാണ് അവര് ഈ ടെമ്പോ ട്രാവലിൽ ഒരുമിച്ച് വന്നത്. ഇവര് വധുഗൃഹത്തിൽ പോയി കല്യാണത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് ശേഷം തിരിച്ച് തോട്ടടയിലേക്ക് വരന്റെ ഒപ്പം നടന്നു വരികയായിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരു 400 മീറ്റർ മാറി സ്ഥലത്തെത്തുമ്പോഴാണ് വരന്റെ തോട്ടടയിലുള്ള ആളുകൾ അവിടെ കാത്തിരിക്കുമ്പോഴാണ് ഈ ഏച്ചൂരിലെ സംഘം പിറകിൽ നിന്നും ബോംബെറിയുന്നത്. ആദ്യത്തെ ബോംബ് പൊട്ടിയില്ല. 2-ാമത്തെ ബോംബ് എറിയുമ്പോൾ അത് അബദ്ധത്തിൽ ആ സംഘത്തിൽ തന്നെ പെട്ട ജിഷ്ണു എന്ന 26-കാരൻ തൽക്ഷണം തലച്ചോറ് പൊട്ടി ചിതറിയാണ് മരിച്ചത്. ഒരുപാട് ആൾക്കാർക്ക് ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ചീളുകൾ തെറിച്ചും ഒപ്പം തന്നെ ആ തീകോണത്തിന്റെ വ്യാപ്തിയിലും ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. 4 പേർക്ക് സാരമായ പരിക്കുണ്ട്. അവരിപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഈ സംഭവം ഇങ്ങനെയാണ്. അന്ന് രാത്രി കുപിതരായി പോയ അവർ രാത്രി ഏച്ചൂരിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്തുള്ള ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ അവിടെ വെച്ച് ബോംബിന്റെ ട്രയൽ നടത്തി. ബോംബ് പൊട്ടുന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഈ സംഘത്തിലെ 3 പേർക്ക് ബോംബ് എറിയാനുള്ള പരിശീലനവും ബോംബ് ഉണ്ടാക്കാനുള്ള പരിശീലനവും കിട്ടിയവരാണ്. ഇവര് താഴെ ചൊവ്വയിലുള്ള പടക്ക നിർമ്മാണ കടയിൽ നിന്നും 4000 രൂപയ്ക്ക് പടക്കങ്ങൾ വാങ്ങി അതിന്റെ അകത്തുള്ള കരിമരുന്ന് ശേഖരിച്ചിട്ട് അത് കെട്ടിയിട്ടാണ് നാടൻ ബോംബ് ഉണ്ടാക്കിയത്. ഏതായാലും പോലീസ് പെട്ടെന്ന് തന്നെ പ്രതികളെയൊക്കെ പിടികൂടിയിട്ടുണ്ട്. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തേണ്ട യുവതയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അവരെ നേർവഴിക്ക് നയിക്കാൻ സമൂഹം ഒന്നിച്ചു നിൽക്കണം. കണ്ണൂർ ഗവൺമെന്റ് വിമൻസ് കോളേജ് മുൻ പ്രിൻസിപ്പലും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായ പ്രൊഫസർ കെ എ സരള. വിവാഹം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് മോഹന സങ്കല്പങ്ങളുടെ ഒരു തുടക്കമാണ്. അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ടത് സ്നേഹത്തിന്റെ ഭാഷയാണ്. അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സ്നേഹമാണ് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ശക്തമായ ഭാഷ. അതിന് ലിപികൾ പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. 2 വ്യക്തികളുടെ ജീവിതം ഒരുമിച്ച് ജീവിക്കുന്നത് ആരംഭിക്കുന്ന ഒരു വേദിയിൽ വെച്ച് തീർച്ചയായിട്ടും നമ്മൾ സ്നേഹത്തിന്റെ അനുരണനങ്ങളാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലാതെ വരുമ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിനെ മുറിവേൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ സാധാരണ പറയും 21-ാം നൂറ്റാണ്ട് അങ്ങനെ തന്നെയാണ്, വജ്രശില കഠിനമായ ഒരു കാലമാണ്. അവിടെ ഇതും സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആശങ്കാകുലരാണ്. അത് നമുക്ക് ഒരുമിച്ചിരുന്ന് ഹൗ ടു ബെറ്റർ ഇറ്റ് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയുകയാണ്. നമ്മൾ സ്നേഹത്തോടുകൂടി ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യാം. അവരെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുറം ലോകം കാത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കരുതും. ലോകം വളരെ ക്രൂരമാണ്, പക്ഷെ 21-ാം നൂറ്റാണ്ടില് അതിഭീകരമാണ് എന്നുള്ളതാണ്. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി പോകേണ്ട കരങ്ങളാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. അതിന് സമൂഹം കണ്ണിമയ്ക്കാതെ ഇന്ന് പ്രവർത്തിച്ചേ മതിയാവും.
വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാൽ കുട്ടികൾ കിണറുകളിലും മറ്റ് ജലാശയങ്ങളിലും വീണ് ജീവൻ പൊലിയുന്നത് തടയാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നസീർ ചാലിയും, കുട്ടികൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയും അന്താരാഷ്ട്ര ചൈൽഡ് റൈറ്റ് കൺവെൻഷനും ഉറപ്പു നൽകുന്ന ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നാണ്. പക്ഷേ ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ് ഈ അടുത്തായി കുളങ്ങളിലും അതുപോലെ തന്നെ ഉപയോഗ ശൂന്യമായ കിണറുകളിലും വീണ് കുട്ടികൾ മരിക്കുന്ന സാഹചര്യം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വരുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകൾക്ക് കമ്പിവേലി സ്ഥാപിക്കണമെന്നും അതിന് ചുറ്റും വലയം സ്ഥാപിക്കണമെന്നും നേരത്തെ തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഒരു ഉത്തരവിറക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിലെ കിണറുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് കാണിച്ചുകൊണ്ട് ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി. അതേപോലെ ഏറ്റവും പ്രധാനമാണ് പൊതുസ്ഥലങ്ങളിലെ കുളങ്ങൾ, തടാകങ്ങൾ, ജലാശയങ്ങൾ എന്നിവകളിൽ കുട്ടികൾ വീണ് മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടി അതിനു ചുറ്റും മതിലുകൾ സ്ഥാപിക്കുകയും ഫെൻസ് സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ബോർഡുകൾ സ്ഥാപിക്കുക എന്നത് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കുട്ടികൾ കുളങ്ങളിൽ വീണ് മരിക്കുന്ന വാർത്തകൾ ഈ അടുത്തായി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ പൊതുസ്ഥലങ്ങളിലെയും അതുപോലെ തന്നെ വീടുകളിലെയും കുളങ്ങളിലും മറ്റും കുട്ടികൾ വീണ് മരിക്കുന്നത് തടയുന്നതിനാവശ്യമായ സുരക്ഷാ മാർഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതെങ്കിലും സ്വകാര്യ സ്ഥലത്ത് കിണറുകളോ കുളങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും കുട്ടികൾക്ക് സംരക്ഷണം ലഭ്യമാക്കുക എന്നുള്ളത് അതിന്റെ ഉടമസ്ഥന്റെ ഉത്തരവാദിത്തമാണ്. പുതിയ തലമുറ വീടുകളിൽ വ്യാപകമായി സ്വിമ്മിംഗ് പൂളുകൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള യാതൊരു മാനദണ്ഡവും അത്തരം സ്വിമ്മിംഗ് പൂളുകളിൽ പാലിക്കപ്പെടുന്നില്ല എന്ന ദുഃഖകരമായ ഒരു വസ്തു ഇന്ന് നിലനിൽക്കുന്നു. വീടുകളിൽ സ്ഥാപിക്കുന്ന സ്വിമ്മിംഗ് പൂളുകൾ ഇത്തരം സുരക്ഷാ മാർഗങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അന്തിമമായി പ്ലാൻ അംഗീകരിച്ച് കൊടുക്കാവൂ എന്ന് കമ്മീഷൻ ഈ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനനുസൃതമായി പഞ്ചായത്ത് രാജ് ബിൽഡിംഗ് റൂളും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂളുകളിലും പ്രത്യേക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണമെന്നും ഉത്തരവിൽ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ പാഠ്യപദ്ധതികളിൽ നീന്തൽ പരിശീലനം ഉൾപ്പെടുത്തിയ പരിശീലനം അവർക്ക് ലഭ്യമാക്കുവാനും എങ്കിൽ മാത്രമേ തടാകങ്ങളിലോ മറ്റു ജലാശയങ്ങളിലോ ഏതെങ്കിലും സാഹചര്യങ്ങൾ വീണുപോയാൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ മാർഗം അവർക്ക് സ്വീകരിക്കാൻ കഴിയും. ലോകത്താദ്യമായി LED ബൾബുകൾ വെളിച്ചത്തിനായി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയത് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി സ്വദേശി M.A. ജോൺസൺ എന്ന പ്രതിഭയാണത്രേ. ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത ജന്മന ഇരു കൈകാലുകൾക്കും സ്വാധീനക്കുറവുള്ളതിനാൽ വീൽ ചെയറിലിരുന്ന് പരിമിതികളെ വെല്ലുവിളിയായി കണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിന് രാഷ്ട്രപതിയുടെ പുരസ്കാരം വരെ നേടിയിട്ടുണ്ട് അദ്ദേഹം. തന്റെ കണ്ടുപിടുത്തത്തിന്റെ നേട്ടം കുത്തക കമ്പനികൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് മാറിയതിന്റെ വിഷമം അനുഭവിക്കുമ്പോഴും LED ബൾബ് നിർമ്മാണ പരിശീലനം സൗജന്യമായി നൽകാൻ ഇദ്ദേഹം വഴികൾ കണ്ടെത്തുന്നു. M.A. ജോൺസൺ പറയുന്നത് കേൾക്കുക. 2003-2004 കാലഘട്ടത്തില് PF ഞാന് അന്ന് വെളിച്ചത്തിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ലോകത്ത് നാട്ടിലുമില്ല ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു PFല് 0.5 മില്ലിഗ്രാം മർക്കുറിയുണ്ട്. അത് പൊട്ടി വീണു കഴിഞ്ഞാൽ 2 ലക്ഷം ലിറ്റർ ശുദ്ധജലം മലിനമാകും. അതിന് പരിഹാരം എന്ന നിലയ്ക്കാണ് ഞാൻ 2004 ആയപ്പോഴത്തേക്കും LED വെളിച്ചത്തിനായിട്ട് ഉപയോഗിക്കാതെ വിധത്തിൽ ലോകത്ത് ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത്. അത് അന്നത്തെ ഗവൺമെന്റിന് അതുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരികളെയും ഞാൻ അറിയിച്ചിരുന്നു. അതോടൊപ്പം ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. 2008 എനർജി മാനേജ്മെന്റ് EMC എനിക്ക് എന്റെ വായ്പ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഈ വിവരം എന്റെ ഗവൺമെന്റ് അറിയാമെങ്കിലും ഇതിനു വേണ്ടുന്ന ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ LED സാധാരണമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഒത്തിരി പരീക്ഷണങ്ങളും നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ ഞാൻ നടത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 2008 കഴിഞ്ഞപ്പം എന്റെ വൈബിന് വേണ്ടി ആവശ്യക്കാരില്ലായിരുന്നു. അപ്പൊ എന്റെ വൈബിന്റെ പ്രത്യേകത ചൂടാവുക, അതേപോലെ തന്നെ 4 വാട്ടിൽ ഇന്നത്തെ 9 വാട്ടിന്റെ പ്രകാശം, ലോങ് ലൈഫ്, പിന്നെ റിപ്പയറബിളാണ്. അതൊക്കെ അന്താരാഷ്ട്ര ഉത്തരവിലേർപ്പെട്ടിട്ട് അതിന്റെ രൂപമാറ്റം വരുത്തിയ വൈബാണ് ഇപ്പം നിലവില് മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് അന്താരാഷ്ട്ര ഉത്തരവ് കയ്യില് അകപ്പെട്ടു പോയതിന്റെ ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ വനിതാ സംരംഭകർക്ക് സൗജന്യ ട്രെയിനിങ്ങും LED ബൾബ് നിർമ്മാണ യൂണിറ്റുകളും വനിത ടൂറിസം കേരളത്തിൽ 500 പഞ്ചായത്തുകളോട് കൊടുക്കാനുള്ള ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അത് പോയതിനുള്ള ദുഃഖമാണ്. വിവാഹാഘോഷവേളകൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദുരന്തങ്ങളിൽ അവസാനിക്കുന്ന സംഭവങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു.
ഒരു സ്റ്റണ്ട് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളാണ് പലയിടത്തും അരങ്ങേറുന്നത്. ഇത്തരം തോന്നിവാസങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നവരെ കർശനമായി കൈകാര്യം ചെയ്യാൻ ഉചിതമായ നിയമനിർമ്മാണം പോലും നടത്തേണ്ട സമയമായിരിക്കുന്നു. ഇന്നത്തെ ശ്രദ്ധ ഇത്രമാത്രം. അവതരണം കെ പ്രകാശ്, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.